മഴ കുറഞ്ഞതോടെ എരുമപ്പെട്ടി മേഖലയിലെ ജനജീവിതം സാധാരണഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കുറഞ്ഞതോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം പ്രാപിച്ചിരുന്ന കുടുംബങ്ങൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിൽ എരുമപ്പെട്ടി മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് മണ്ണിടിച്ചിലാണ്. എരുമപ്പെട്ടി പ്രദേശത്തെ മലകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പല മേഖലകളിലും കുന്നിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള തയ്യൂരിൽ കരിങ്കൽ കോറിയിൽ മണ്ണിടിഞ്ഞു വീണ് വലിയ പരിഭ്രാന്തിക്കിടയാക്കി. ഈ സമീപത്തുള്ള കുടുംബങ്ങളെയെല്ലാം നാട്ടുകാർ, ജലപ്രതിനിധിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രാത്രിയിൽ തന്നെ നൂറുകണക്കിന് കുടുംബങ്ങളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചു. ഇപ്പോഴും മണ്ണിടിച്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് ഇതിനു മുമ്പ് വേലൂർ പഞ്ചായത്തിൽ കോടശ്ശേരിക്കുന്നിൽ ഇതുപോലെ ഒരു കരിങ്കൽ, ധാരാളം കരിങ്കൽ കോറികളുള്ള മേഖലയാണ് എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകൾ. ഇതിനു മുമ്പ് വേലൂർ പഞ്ചായത്തിലെ കോടശ്ശേരിക്കുന്നിൽ ഇതുപോലെ മലയിടിഞ്ഞ് വീണ് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതെന്ന്, അതുപോലത്തെ സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിലുള്ളത്. തയ്യൂരിലുള്ള 3-സ്റ്റാർ ഗ്രാനൈറ്റ് എന്ന ക്രഷർ കമ്പനിയുടെ കരിങ്കൽ കോറിയിലും, അതുപോലെ തന്നെ സമീപത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കോറിയിലും ഇന്നലെ രാത്രി വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ടു. ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലാണ്. തൊട്ടടുത്തുള്ള കുറാഞ്ചേരിയിലെ ദുരന്തമെല്ലാം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുമാത്രമല്ല, മണ്ണിടിച്ചിൽ ഈ കുന്നിന് സമീപം നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളെല്ലാം ഭീഷണിയിലാണ്. പല കുടുംബങ്ങളും രാത്രിയിൽ തന്നെ ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ കുട്ടഞ്ചേരിയിൽ മലയിടിഞ്ഞ് വീണു മലയിടിച്ചിലുണ്ടായി. അവിടെ നിന്ന് 10-40 കുടുംബങ്ങളിലെ 100 പേരെ എരുമപ്പെട്ടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സമീപത്തുള്ള തിച്ചൂരിൽ കോഴിക്കുന്ന് കോളനി എന്ന പ്രദേശത്ത് കുന്നിടിഞ്ഞ് വീണിട്ട് 6 കേടുപാട് സംഭവിച്ചു. അവിടെയുള്ള 10-30 കുടുംബങ്ങളിൽ നിന്നായി 100 പേർ ഇപ്പോൾ തിച്ചൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ ക്യാമ്പിലാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയിൽ വലിയ രീതിയിൽ ഈ വേലൂർ പഞ്ചായത്തിലെ തയ്യൂരുള്ള ഈ കരിങ്കൽ കോറികളിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. നമ്മോട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ആ ഭീകരമായ ഇന്നലെ രാത്രിയുടെ അവസ്ഥയും ഈ ജനങ്ങളെ പരിഭ്രാന്തിയെക്കുറിച്ചും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും നമ്മളോട് പങ്കുവയ്ക്കുന്നു. എന്താണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്? ഇന്നലെ രാത്രി മുതൽ ഇവിടെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്വകാര്യ പത്രിയുടെ ഒരു കോറിയാണ് കരിങ്കൽ കോറി. അത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോറിയാണ്. അവിടെ ഇപ്പോൾ മണ്ണിടിഞ്ഞ് ഇന്നലെ രാത്രി മുതൽ ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കലങ്ങിയിട്ടുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് താഴെ 10-30 കുടുംബങ്ങൾ ഇന്നലെ രാത്രി നമ്മൾ പല ക്യാമ്പുകളിലേക്കും അവരുടെ ബന്ധുവീടുകളിലേക്കും ആയിട്ട് പല എല്ലാവരും മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇന്നും താമസിക്കാൻ വളരെ, അവിടെ വന്ന് വീടുകളിൽ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണുള്ളത്. അപ്പോൾ എല്ലാവരും നാട്ടുകാരിപ്പോൾ ഇത് എന്തെങ്കിലും തീരുമാനമായിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ കോറിക്ക് ചുറ്റും എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ഉണ്ടായോ? നിങ്ങൾ അധികൃതരുമായി ബന്ധപ്പെട്ടോ? ഇപ്പോൾ വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തഹസീൽദാർ വന്നിട്ടുണ്ടായിരുന്നു. ജിയോളജിയിൽ നിന്ന് ആൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. അവർ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഭീതി കുറച്ച് പ്രശ്നമുള്ള കാര്യം തന്നെ കാണുന്നത് എന്നാൽ നമ്മൾ അങ്ങനെ മാറാൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ട്, മാറി താമസിക്കേണ്ടവർ മാറി താമസിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീണ്ടും മഴ സാധ്യത കാണാണ്ട്, അപ്പോൾ മഴക്കാരുകളും അങ്ങനെയുള്ള കാര്യങ്ങളും കാരണം ജനങ്ങൾ വലിയ ഭീതിയിൽ തന്നെയാണ്. ജനങ്ങൾ വലിയ ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. കുന്നിലത എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ കരിങ്കൽ കോറിയിൽ നിന്ന് ഇപ്പോഴും മണ്ണിടിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഈ മലയ്ക്കപ്പുറത്ത് 100 കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിലേക്ക് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ഭീതിയിലാണ്. മഴ കുറഞ്ഞെങ്കിലും ഇപ്പോഴും ഈ കുന്നിടിച്ചിലാണ് എരുമപ്പെട്ടി മേഖലയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ കരിങ്കൽ കോറികൾക്കെതിരെ മുൻപ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അനധികൃതമായാണ് ഈ കോറികൾ പ്രവർത്തിക്കുന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ഇതിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ആരോപണവും നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിക്കൊണ്ട് മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മേഖലയിൽ മണ്ണിടിച്ചിലാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളെല്ലാം സാധാരണഗതിയിലായി വെള്ളം താഴ്ന്നു പല മേഖലകളിലും. അതുപോലെ തന്നെ റോഡ് ഗതാഗതം ഇപ്പോൾ സുഗമമായി കൊണ്ടിരിക്കുന്നു. റോഡുകളിൽ വെള്ളം താഴ്ന്നതോടുകൂടി ഗതാഗത സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന
കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം എരുമപ്പെട്ടി മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കുന്നിടിച്ചിൽ വലിയ രീതിയിലാണ് ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.